തിരുവോണക്കാഴ്ചയായി കൊച്ചി രാജകുടുംബത്തിന് സർക്കാർ നൽകുന്ന ഉത്രാടക്കിഴിയുമായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തെ വയസ്കര കൊട്ടാരത്തിലെത്തി. കൊച്ചി രാജവംശത്തിലെ പിന്മുറക്കാരിയായ സൗമ്യവതി തമ്പുരാട്ടി കിഴി സ്വീകരിച്ചു. രാജവാഴ്ചക്കാലത്ത് കൊച്ചി രാജവംശത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഉത്രാടം നാളിൽ പുതുവസ്ത്രം വാങ്ങാൻ നൽകിയിരുന്ന പണമാണ് ഉത്രാടക്കിഴിയിലുള്ളത്. രാജഭരണം മാറിയപ്പോൾ ഈ പണം നൽകുന്ന ചുമതല സർക്കാരിൻ്റെതായി. അങ്ങനെ ഇത്തവണത്തെ ഉത്രാടക്കിഴിയുമായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വയസ്കര കൊട്ടാരത്തിലെത്തി. കൊച്ചി രാജവംശത്തിലെ പിന്മുറക്കാരി സൗമ്യവതി തമ്പുരാട്ടിയും കുടുംബവും ഇവിടെയാണ് കഴിയുന്നത്. 1000 രൂപയുടെ നാണയക്കിഴി നൽകിയപ്പോൾ അതിലൊരു പൊൻനാണയം കൂടി വയ്ക്കാമായിരുന്നുവെന്ന് തമ്പുരാട്ടിയുടെ പരിഭവം. 60-ാം വർഷം തൊട്ട് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തരുന്നത്, 3-ാമത്തെ വർഷമാണ് അദ്ദേഹം തരുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 1 നാണയമെങ്കിലും സ്വർണ്ണ നാണയം വെച്ച് തരണേ, എന്നിട്ട് പോകാവുന്ന പ്രതീക്ഷ മോളിൽ ലഭിക്കുന്ന ആളല്ലേ, നമ്മളല്ലല്ലോ പ്രതീക്ഷിക്കുകയാണ്. 14 രൂപയായിരുന്ന ഉത്രാടക്കിഴിയുടെ മൂല്യം 1000 രൂപയാക്കിയത് 2 വർഷം മുമ്പാണ്. പൊൻനാണയം എന്ന തമ്പുരാട്ടിയുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തമ്പുരാട്ടി പറഞ്ഞത് കറക്റ്റാണ്. കാരണം നേരത്തെ ഇത് വളരെ തുച്ഛമായിട്ടുള്ള കാശാ കൊടുത്തോണ്ടേരുന്നു, ഇന്ന് കൊടുക്കുന്നതും വലിയ പണമാണെന്ന് എനിക്കൊരു തോന്നലില്ല. കുടുംബാംഗങ്ങൾക്ക് ഓണാശംസകൾ നേർന്ന തിരുവഞ്ചൂരിനെ സൗമ്യവതി തമ്പുരാട്ടിയും ഭർത്താവ് രാജരാജവർമ്മയും അനുഗ്രഹിച്ചു. ജനാധിപത്യ ഭരണം ജനങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ് തിരുവഞ്ചൂരിനെ രാജകുടുംബാംഗങ്ങൾ യാത്രയാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.